നമ്മളുടെ രാജ്യം ഇന്നലെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ബിപിൻ റാവത്തിന്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നമ്മളുടെ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എത്തിയിരുന്നു. ബി ജെ പിയുടെ, കോൺഗ്രസിന്റെ, ആം ആദ്മി പാർട്ടിയുടെ അടക്കമുള്ള എന്തിനേറെ പറയുന്നു രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. പക്ഷെ അവിടെ അസാന്നിധ്യം അറിയിച്ച ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതും മറ്റാരുമല്ല സി പി എം എന്ന പാർട്ടിയാണ്. സി പി എമ്മിന്റെ നേതാവോ നേതാക്കന്മാരോ അവിടെ എത്തിയിരുന്നില്ല, സി പി ഐയുടെ നേതാവോ നേതാക്കന്മാരോ എത്തിയിരുന്നില്ല. ഇതിലൊരു പുതുമ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പും സൈനികർ ആദരമർപ്പിക്കുന്ന ഒരു ചടങ്ങിലും ഈ സി പി എം പങ്കെടുത്തിരുന്നില്ല. എന്തിന്? ചൈനയുടെ ന്യൂ ഇയർ പോലും ആഘോഷിക്കുന്നവരാണ് ഇന്ത്യയിലെ ഇടതുമാധ്യമങ്ങളും ഇടതുപക്ഷ പ്രവർത്തകരും. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ട് യെച്ചൂരി അടക്കമുള്ള ഒരു വലിയ ലേഖനങ്ങൾ എഴുതിയത് നമ്മുടെ മനസ്സിലുണ്ട്. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ദുഃഖം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ വികാരം ഉൾക്കൊള്ളാൻ പോലും നമ്മുടെ നാട്ടിലെ സി പി എമ്മിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത. മറ്റൊന്ന്, മുൻപ് ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ ഇന്ത്യൻ സൈനികർക്ക് രക്തം നൽകണമെന്ന് പറഞ്ഞ വി എസ് അച്യുതാനന്ദനെ പുറത്താക്കിയ പാർട്ടിയാണ്. അതിൽ നിന്നും നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും അനുശോചനം അറിയിക്കാൻ ഒന്ന് പോകാമായിരുന്നു. കാരണം ദില്ലിയിലെ ഈ സി പി എമ്മിൻ്റെ ഹെഡ്ക്വാർട്ടർ ഇതിന് വളരെ അടുത്തായിരുന്നു. വലിയ പണം മുടക്കില്ലാതെ പോകാമായിരുന്നു, പക്ഷെ അവിടെ പോയില്ല. ഇവരാണ് ദേശീയത പഠിപ്പിക്കാൻ നമ്മുടെ അടുത്ത് വരുന്നത്, ദേശീയതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്. അതായത് ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തെ അംഗീകരിക്കാൻ, ഇന്ത്യൻ ദേശീയതയെ അംഗീകരിക്കാൻ ഏറ്റവും കൂടുതൽ മടിയുള്ളവരാണെന്ന് ഇടതുപക്ഷ പാർട്ടികൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് സി പി എം എന്ന പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിനിധികൾ അവിടെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയങ്കാഗാന്ധി ഗോവയിൽ ആടിപ്പാടി തകർത്തതിനേക്കാൾ കഷ്ടമാണ് ഇവരുടെ കാര്യം. ഏതായാലും ദേശീയ തലത്തിൽ വലിയ സ്വാധീനമില്ലെങ്കിലും ദേശീയ തലത്തിൽ അല്പമൊക്കെ സ്വാധീനമുണ്ടായിരുന്ന സി പി എമ്മിന് അതിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു, ഇല്ലെങ്കിൽ കഴിയേണ്ടതായിരുന്നു എന്ന് പൊതുജനം പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.